ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ചങ്ങമ്പുഴയ്ക്ക് മഹത്തായ സാംസ്കാരിക കേന്ദ്രം ഒരുക്കാൻ സാധിച്ചതെന്ന് ജി സി ഡി എ മുൻ ചെയർമാൻ കെ ബാലചന്ദ്രൻ. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2 ഏക്കറിൽ നിലകൊള്ളുന്ന പ്രദേശത്ത് പരിസ്ഥിതിയെ പരിപാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും കെ ബാലചന്ദ്രൻ. ചങ്ങമ്പുഴ പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം ജി സി ഡി എ മുൻ ചെയർമാൻ കെ ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇപ്പോൾ സാധ്യതപ്രായമാകുന്നു എന്ന് കാണുന്നതിനുള്ള സന്തോഷം നിർവചിക്കാനാവാത്തത്. അവരുടെ നിരന്തരമായ പ്രവർത്തനം ആത്മാർത്ഥതയും കാര്യക്ഷമതയും അർപ്പണ ബോധവുമുള്ള പ്രവർത്തനം, അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിലാകമാനം അഭിമാനിക്കുവാൻ കഴിയുന്ന ഒരു മഹത്തായ സ്മാരകമായി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം വളർന്നു വന്നിരിക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം. നിരവധി സാംസ്കാരിക സദസ്സുകൾ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഭാഗമാണ്. ഇവിടത്തെ കലാസദസ്സുകൾ അതാത് മേഖലകളിൽ നിന്നും ഏറ്റവും മികച്ചവരെ ഉൾപ്പെടുത്തിയാണ് സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സാംസ്കാരിക തലസ്ഥാനത്തിന് യോജിച്ച എല്ലാ ഗുണങ്ങളും ചേർന്ന സ്ഥലമാണ് കൊച്ചി. സർക്കാർ പിന്തുണയും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ ഇത്തരത്തിലൊരു സമുച്ചയം നമുക്ക് ആരംഭിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 4.01 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത്. 2 ഏക്കർ വരുന്ന പ്രദേശത്ത് 6 മാസം കൊണ്ട് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ചങ്ങമ്പുഴ പാർക്കിൽ നടന്ന ചടങ്ങിൽ ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു. മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, എം പി ഹൈബീഡൻ, എം എൽ എ ഉമാ തോമസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട് കൊച്ചി സെന്റർ ചെയർമാൻ സെബാസ്റ്റ്യൻ ജോസ്, ജി സി ഡി എ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ ബി സാബു, കെ ഷിബു, ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ, കൗൺസിലർ ശാന്ത വിജയൻ, ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് പി പ്രകാശ്, സെക്രട്ടറി ടി ജി രവികുമാർ, ജി സി ഡി എ സെക്രട്ടറി ടി എൻ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഈ ഓണക്കാലത്തെ വരവേൽക്കാൻ അരൂർ രാജധാനി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മറ്റെവിടെയും ലഭിക്കുന്നതിനേക്കാൾ ഉയർന്ന വില നൽകുന്നു. 2000 രൂപ മുതൽ തുടങ്ങുന്ന ഡയമണ്ട് ആഭരണങ്ങൾ, 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അരൂർ രാജധാനി ജ്വല്ലേഴ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അരൂർ രാജധാനി ജ്വല്ലേഴ്സ്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ.